ആഘോഷത്തിനിടെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് യുവാവ് മരണപ്പെട്ടു. ഗുജറാത്തിൽ നടന്ന ഒരാഘോഷത്തിന്റെ ഭാഗമായി രണ്ട് യുവാക്കൾ നൃത്തം ചെയ്തു വരികയായിരുന്നു. ഇരുവരുടെയും ഡാൻസ് എല്ലാവരും ആസ്വദിച്ചിരിക്കുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്. വളരെ എനർജറ്റിക് ആയിരുന്നു രണ്ട് യുവാക്കളും ഡാൻസ് ചെയ്തിരുന്നത്. എന്നാൽ ഡാൻസ് കളിച്ച് കുറച്ചു സമയത്തിനകം തന്നെ അതിലൊരാൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു. പിന്നാലെ യുവാവ് ബോധരഹിതനായി വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആളുകളെല്ലാം ചുറ്റും കൂടി വെള്ളമെല്ലാം കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് എണീക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവർ വണ്ടി വിളിച്ച് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. യുവാവിനെ പരിശോധിച്ചതിനു ശേഷം ഡോക്ടേഴ്സ് അറിയിച്ചത് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു എന്നാണ്. ഡാൻസ് കണ്ട് ആസ്വദിക്കാനെത്തിയ ആളുകൾക്ക് അവിടെ നിന്നും ദുഃഖത്തോടെ മടങ്ങേണ്ടി വന്നു. മരണപ്പെട്ട യുവാവിന്റെ പേരോ വിവരമോ ഒന്നും വ്യക്തമല്ല. ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് സമയബന്ധിതമായ ചികിത്സ. പലപ്പോഴും രോഗികൾക്ക് പ്രാഥമിക ചികിത്സ ലഭിക്കാതെ വരുന്നത് മരണകാരണമാകാറുണ്ട്. ഇവിടെ ഈ യുവാവിന് പ്രാഥമിക ചികിത്സയായി CPR നൽകിയോ എന്നൊന്നും അറിയില്ല. ഓരോ ദിവസവും ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ആരോഗ്യപരമായ കാര്യങ്ങളാലും ജീവിത രീതികളാലുമെല്ലാം ഇന്ന് ഹൃദയാഘാതം നേരിടുന്നവരുടെ സംഖ്യ ഏറെയാണ്. പ്രത്യേകിച്ചും യുവാക്കളിൽ ഹൃദയാഘാത സാധ്യത കൂടി വരികയാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ചെരിഞ്ഞ കാട്ടാനയ്ക്ക് കാവലായി കുട്ടിയാന. കരളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അമ്മയിൽ നിന്ന് മാറി നിൽക്കാൻ കുട്ടിയാന റെഡിയല്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കുട്ടിയാന നിന്നിരുന്നത്. രണ്ടു ദിവസം മുൻപ് അഗസ്ത്യവനത്തിൽ പേപ്പാറ റേഞ്ചിലാണ് അമ്മ ആനയെയും കുട്ടിയാനയെയും കാട്ടിൽ അവശനിലയിൽ ആദിവാസികൾ കാണുന്നത്. ഉടൻ തന്നെ വിവരം അവർ ബന്ധപ്പെട്ട വനപാലകരെ അറിയിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ ആനയ്ക്ക് ജീവനുണ്ടായിരുന്നു. എന്നാൽ ഉച്ചയോടെ പിടിയാന ചെരിഞ്ഞു. 4 വയസ്സോളം പ്രായമുള്ള കുട്ടിയാന പിടിയാനയുടെ സമീപത്ത് നിന്നും മാറാതെ നിൽക്കുകയായിരുന്നു. ഒടുവിൽ കുട്ടിയാനയെ വളരെയധികം ശ്രമപ്പെട്ട് രാത്രി 9 മണിയോടെ ആളുകൾ കാപ്പുക്കാടെത്തിച്ചു. ചൊവ്വാഴ്ചയാണ് അമ്മയാന ചെരിഞ്ഞതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആന ചെരിഞ്ഞതിന്റെ കാരണം മൃതദേഹ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ അറിയാനാകൂ എന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എല്ലാ നടപടികൾക്കും ശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് പിടിയാനയുടെ മൃതദേഹം സംസ്കരിച്ചത്. എല്ലാ ജീവികൾക്കും മനുഷ്യരെ പോലെ തന്നെയാണ് അമ്മ എന്ന വികാരം. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ആർക്കും അത് സഹിക്കാനാവില്ല. കുട്ടികൾക്ക് ചെറിയൊരു പനി വന്നാൽ പോലും അവരുടെ അടുത്ത് നിന്ന് മാറാതെ പനി മാറുന്നത് വരെയും നമുക്ക് വേണ്ട കെയറും ലവും ആവശ്യമുള്ളതെല്ലാം തരുന്നവരാണ് ഓരോ അമ്മമാരും. അത്തരത്തിലുള്ള അമ്മമാർക്ക് എന്തെങ്കിലും ചെറിയ പനി വന്നാൽ നമ്മളെ അത് വളരെ എഫക്ട് ചെയ്യും. ഇവിടെ അതേ രീതിയിലുള്ള ഒരു സ്നേഹം തന്നെയാണ് ഈ കുട്ടിയാനയിൽ നിന്നും നമ്മൾ കാണുന്നത്. തന്റെ അമ്മയ്ക്ക് എന്തോ അസുഖമാണ് വയ്യ എന്ന് കുട്ടിയാനയ്ക്ക് മനസ്സിലായി. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടികൊണ്ടൊക്കെ ആയിരിക്കാം കുട്ടിയാന അമ്മയ്ക്ക് അരികിൽ തന്നെ നിന്നത്. മൃഗങ്ങൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും അമ്മ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് സ്നേഹമാണ്.